Hello, my dear students. Welcome to Learners Well. Today, I talk about the introduction part of Adrian Moore, aged 13, 3 bar 4, written by Sue Townsend. Sue Townsend was born in 1946 at Leicester. She was born in 1946 at Leicester. ഹെർ ലൈഫ് വാസ് നെവർ എ ബെഡ് ഓഫ് പ്രോസസ്സ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബെഡ് ഓഫ് പ്രോസസ്സ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത് അതായത് ഒരു മോഷൽ സിറ്റുവേഷനിലൂടെയാണ് അവൾ ലൈഫൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇർ മാരിറ്റ് ലൈഫ് വാസ് ട്യൂമിലിറ്റേഴ്സ് എൻ്റെ ഡേൻ ഡിവോഴ്സ് ഓൺലി ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഹാഡ് ത്രീ ചിൽഡ്രൻ അവളുടെ മാരിറ്റ് ലൈഫും അത്ര നല്ലതായിരുന്നില്ല ഒരു മോശം സിറ്റുവേഷൻ ആയിരുന്നു മാരിറ്റ് ലൈഫിൽ ഉണ്ടായിരുന്നത് അത് എൻ്റേതായത് ഡിവോഴ്സിലാണ് ആ സമയത്ത് അവൾക്ക് ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓൾഡായിരുന്നു അവളുടെ കൂടെ ത്രീ ചിൽഡ്രനും ഉണ്ടായിരുന്നു ഷീ ട്രൈഡ് വെറൈറ്റി ഓഫ് ഹൗഡ് ജോബ്സ് വർക്കിംഗ് ആസ് എ ഫാക്ടറി ഓണർ ഷോപ്പ് അസിസ്റ്റ് റിസപ്ഷനിസ്റ്റ് പെട്രോൾ സ്റ്റേഷൻ അറ്റൻഡൻറ്റ് അങ്ങനെ അവൾ അവളും അവളുടെ മക്കൾക്കും ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ജോബുകളൊക്കെ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് ആസ് എ ഫാക്ടറി ഓണർ ഷോപ്പ് അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റ് പെട്രോൾ സ്റ്റേഷൻ അറ്റൻഡൻ ഈ ജോലികളൊക്കെ അവൾ എന്നാണ് പറയുന്നത് ഷിമാരിഡ് കോളിൻ ബ്രോഡ്വേ അങ്ങനെ അവൾ പിന്നീട് അവൾ കോളിൻ ബ്രോഡ്വേ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കല്യാണം കഴിച്ചു കോളിൻ ബ്രോഡ്വേ എൻകറേജ്ഡോർ ടു ജോയിൻ ചെയ്യാൻ ബ്രൈറ്റസ് ഗ്രൂപ്പ് ആയിട്ട് ഫേണിക്സ് തിയേറ്റർ അതായത് ഫേണിക്സ് തിയേറ്ററിൽ ഒരു ബ്രൈറ്റസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ കോളിൻ ബ്രോഡ്വേ അവളെ എൻ എൻകറേജ് ചെയ്തു എന്നാണ് പറയുന്നത് ഷീ ഇസ് ബസ് നോൺ ഫോർ ഹെർ ആഡ്രിയൻ മോൾ ബുക്ക്സ് അവൾ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് അവളുടെ ആഡ്രിയൻ മോൾ ബുക്സിലാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ആഡ്രിയൻ മോൾ ബുക്ക്സ് ഇൻക്ലൂഡ് നയൻ ബുക്ക്സ് ആഡ്രൻ മോളിൽ നമുക്ക് നയൻ ബുക്ക്സ് നമുക്ക് കാണാൻ കഴിയും ഡയറി എൻട്രീസ് ഓഫ് എർ ടീനേജ് ബോയ് നെയ്മിന്റെ ആൻഡ്രിയൻ മോൾ ഈ ഒരു ആഡ്രിയൻ മോൾ എന്നുള്ള ബുക്കിൽ കാ അതായത് അതിലുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ടീനേജ് ബോയ് ആണ് അവൻ്റെ പേരാണ് ഈ ആൻഡ്രിയൻ മോൾ എന്നുള്ളത് അവൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ് ഒരു ഡയറി എൻട്രിലൂടെ ചിത്രീകരിക്കുകയാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത് ദീസ് ആർ ദ നയൻ ബുക്സ് ഓഫ് ആഡ്രിയൻ മോൾ ഫസ്റ്റ് വൺ ഈസ് ദ സീക്രട്ട് ഡയറി ഓഫ് ആഡ്രിയൻ മോൾ ഏജഡ് തേർട്ടീൻ ത്രീ ബൈ ഫോർ ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി ടു ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ആഡ്രിയൻ മോൾ സെക്കൻഡ് വൺ ഈസ് ദ ഗ്രോയിങ് പെയിൻസ് ഓഫ് ആഡ്രിയൻ മോൾ It published in 1984. And third one is The True Confessions of Adrian Albert Mole. It published in 1989. And fourth one is Adrian Mole and the Wilderness Years. It published in 1993. And fifth one is Adrian Mole and the Small Amphibians. It published in 1991. And sixth one is Adrian Mole, The Capuchin and Sheen in Years. It published in 1999. And seventh one is Adrian Mould and the Weapons of Mass Destruction. It published in 2007. And eighth one is The La The Lost Diaries of Adrian Mole nineteen ninety-nine to two thousand one. It published in 2008. And ninth one is Adrian Mould, the first prostrate years. It published in 2009. ടൗൺസെൻ ലൈക്സ് ദ മോസ്റ്റ് ബുക്ക് ഈസ് ദ പ്രോസ്ട്രേറ്റ് ഇയേഴ്സ് ഈ ഒരു നയൻ ബുക്സിൽ ടൗൺസിൻ്റെ ഏറ്റവും ടൗൺസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ദ പ്രോസ്ട്രേറ്റ് ഇയേഴ്സ് എന്ന് തന്നെ ബുക്കാണ് അതിനുള്ള കാരണം ഷി ഹാസ് ടേക്കൺ ഇമ്മെൻസ് എഫേർട്ട് ടു റിട്ടേൺ ദ കോമിക് സ്പിരിറ്റ് അവൾ ഈ ഒരു ബുക്ക് എഴുതുന്ന സമയത്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിലെ കോമിക് സ്പിരിറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ദ പ്രോസ്ട്രേറ്റ് ഇയേഴ്സ് ടൗൺസെൻറ്റിന് വളരെ പ്രിയപ്പെട്ടതായത് വെൻഷി വാസ് ആസ്ക് വായ് ആഡ്രിയൻ മോൾ വാസ് നോട്ട് ഫിക്ഷനൈസ്ഡ് ആസ് എ ഗേൾ ഷി റിപ്ലൈഡ് ഗേൾസ് ആർ മോർ സോഷ്യബിൾ ദ ടോക്ക് ടു ഈച്ച് അതർ എബൌട്ട് ദർ ഇമോഷണൽ ലിഫ്സ് ബോയ്സ് ഡോണ്ട് അപ്പോൾ ഒരിക്കൽ ആഡ്രിയൻ ഒരിക്കൽ ടൗൺസെൻറ്റിനോട് ഒരു യും ചോദിക്കണ്ടായി അതായത് നിങ്ങൾ ആഡ്രിയൻ മോൾ ബുക്സിലൊക്കെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ടീനേജ് ബോയ് ആണല്ലോ ഒരു ഫിക്ഷനലൈസ്ഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഗേളിനത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കാത്തത് നിങ്ങളുടെ ഫിക്ഷണൽ ക്യാരക്ടറായിട്ട് എന്നുള്ളത് ചോദിക്കുന്നുണ്ടായി അപ്പോൾ നമ്മൾ ടൗൺ സെൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഗേൾസ് ആർ മോർ സോഷ്യബിൾ ദേ ടോക്ക് ടു ഈച്ച് അതർ അബൌട്ട് ദയർ ഇമോഷണൽ ലിവ്സ് ബോയ്സ് ഡോണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഗേളിന് തിരഞ്ഞെടുക്കാത്തത് എന്ന് വെച്ചാൽ അതായത് ഗേൾസ് ആർ മോർ സോഷ്യബിൾ ഗേൾസ് സൊസൈറ്റിയുമായിട്ട് ഒരുപാട് അടുപ്പുള്ള ആൾ ആളുകളാണ് ഗേൾസ് എന്ന് പറയുന്നത് അതായത് അവരുടെ ഇമോഷണൽ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ അവർ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗേൾസിനെ തിരഞ്ഞെടുക്കാത്തത് പക്ഷേ ബോയ്സ് അങ്ങനെ ചെയ്യില്ല അതായത് അതായത് ബോയ്സിൻ്റെ വൈകാരിക ജീവിതത്തെ കുറിച്ചിട്ട് അവരെന്ത് ചെയ്യില്ല ഷെയർ ചെയ്യില്ല സൊസൈറ്റിയുമായിട്ട് ഷെയർ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ബോയ്സിനെ തിരഞ്ഞെടുത്തതെന്നാണ് എന്നാണ് ടൗൺസിൻ്റെ മറുപടി മോൾ പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റീൻ എയ്റ്റി ടുവിലാണ് ആഡ്രൻമോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇറ്റ് സീക്വൽ ഈസ് ദ ഗ്രോയിങ് പെയിൻസ് ഓഫ് ആഡ്രൻ മോൾ ഈ ഒരു ആഡ്രൻമോളിൻ്റെ സീക്വൽ എന്ന് പറയുന്നത് ഗ്രോയിങ് പെയിൻസ് ഓഫ് ആഡ്രൻ മോളാണ് ഇതിൻ്റെ സീക്വൽ ബ്രിട്ടൺ ഇൻ കോമിക് വെയിൻ ഇത് വളരെ തമാശ രൂപേണയാണ് ഈ ഒരു മോൾ റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഇറ്റ് ഡിസ്ക്രൈബ് ദ വേരിയസ് എപ്പിസോഡ്സ് ഇൻ ദ ലൈഫ് ഓഫ് ആഡ്രൻമോൾ ഈ ഒരു ആഡ്രൻ മോളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഇതെൻഡ് ചെയ്യുന്നത് വരെ ഈ ഒരു മോൾ എന്നുള്ള ക്യാരക്ടർ ടീനേജ് ബോയിയുടെ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഷീ റിസേർച്ച് ദ വേൾഡ് ഓഫ് ടീനേജേഴ്സ് ആൻഡ് അറ്റൻഡ് യൂത്ത് ക്ലബ്സ് ടു ഗെയിൻ എ ഫസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് ടീനേജേഴ്സ് അപ്പോൾ നമ്മുടെ ടൗൺസിൻ്റെ ഈ ഒരു ടീനേജേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് അവർ അവരുടെ ക്ലബുകൾ യൂത്ത് ക്ലബ്ബിലൊക്കെ പങ്കെടുത്തിട്ട് ഒക്കെയാണ് അവൾ ഒരു ബുക്ക് എഴുതാനുള്ള എഴുതിയിട്ടുള്ളത് അതായത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നേരിട്ട് കണ്ടറിഞ്ഞ് ടീനേജേഴ്സിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നേരിട്ട് കണ്ടറിഞ്ഞിട്ടാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇറ്റ് ട്രാൻസ്ലേറ്റഡ് ഇൻ ് തേർട്ടി ലാംഗ്വേജസ് ഈ ഒരു ആഡ്രൻ മുകളിൽ തേർട്ടി ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ചേക്കെ റൗളിങ് ക്യാവ് മീ സോ മെനി ലോഫ്സ് ചെഗറോളിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ക്രിട്ടിക്ക് ഈ ഒരു ആഡ്രൻ മോളിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഗവ് മീ സോ മെനി ലോവ്സ് അതായത് ഈ ഒരു ആഡ്രിൻ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് എനിക്ക് ഒരുപാട് ചിരികൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആഡ്രിൻ മോൾ എന്നുള്ള ബുക്കിൽ നമുക്ക് ഒരുപാട് നർമ്മങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത് എൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും ദ ഇനീഷ്യൽ നെയിം ഓഫ് ആഡ്രൻ മോൾ വാസ് നിഗൽ മോൾ ഈ ഒരു ഫിക്ഷനൈസ്ഡ് ക്യാരക്ടർ അതായത് ആഡ്രൻ മോളിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ അല്ല അതിൻ്റെ ഫസ്റ്റ് നെയിം ആഡ്രൻ മോൾ എന്നുള്ള ആ ഒരു ക്യാരക്റ്ററിൻ്റെ ഫസ്റ്റ് നെയിം നിഗൽ മോൾ ആയിരുന്നു ഇറ്റ് ചേഞ്ച് ടു ആഡ്രൻ മോൾ ഡ്യൂ ടു സിമിലാരിറ്റി ഇറ്റ് ബോർ വിത്ത് നിഗൽ മോൾസ് ബെർത്ത് എ ഫിക്ഷൻ ക്യാരക്ടർ പിന്നീടത് ആ നിഗൽ മോൾ എന്നുള്ളത് ചേഞ്ച് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിഗൽ മോൾ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടർ വേറെ കൊണ്ട് തന്നെ ആ ഒരു പേര് ചേഞ്ച് ചെയ്തിട്ട് ആഡ്രൻ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലേക്ക് മാറുകയായിരുന്നു എന്നാണ് പറയുന്നത് അഡാപ്റ്റഡ് ഫോർ റേഡിയോ ടെലിവിഷൻ ആൻഡ് തിയേറ്റർ ഈ ആഡ്രൻ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് റേഡിയോയിലും ടെലിവിഷനിലും തിയേറ്ററിലും ഒക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഷിവ് റോഡ് നോൺ ഫിക്ഷൻ ആൻഡ് പ്ലേസ് ടൗൺസിൻ്റെ ഒരുപാട് നോൺ ഫിക്ഷനും അതുപോലെ പ്ലേസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ ടൗൺസിൻ്റെ ഒരു നോൺ ഫിക്ഷനാണ് വൈ ബ്രിട്ടൻ നീഡ്സ് ഇറ്റ്സ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളത് ടൗൺസിൻ്റെ ഒരു നോൺ ഫിക്ഷനാണ് അതുപോലെ ടൗൺസിൻ്റെ ഒരു പ്ലേ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് വോംബറാങ്ക് ഇറ്റ് ഈസ് എ പ്ലേ സെറ്റ് ഇൻ വെയ്റ്റിംഗ് റൂം ഓഫ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു പ്ലേയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെയ്റ്റിംഗ് റൂമാണ് അതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വൺ ഇതുപോലെ തെയിംസ് ടെലിവിഷൻ പ്ലേറൈറ്റ് അവാർഡ് ഈ ഒരു പ്ലേക്ക് തെയിംസ് ടെലിവിഷൻ പ്ലേവറൈറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നീട് അവൾ ഒരു ടൗൺസിൻ്റെ ഒരുപാട് പ്ലേസ് വേറെ എഴുതിയിട്ടുണ്ട് അതിലുള്ള പ്ലേസ് ആണ് ഫസ്റ്റ് വൺ ഈസ് ദി ഗ്രേറ്റ് സെലസ്റ്റിയൽ കൗ എന്ന് പറയുന്നത് ടൗൺസിൻ്റെ ഒരു പ്ലേ ആണ് അതായത് ബ്രിട്ടണിൻ നയൻറ്റീൻ എയ്റ്റി ഫോർ ആൻഡ് അനദർ പ്ലേസ് ടൈൻറ്റീനി ഫിംഗേഴ്സ് നയൻറ്റീനി ടോസ് ഇറ്റ് പബ്ലിഷ്ഡിൻ നയൻറ്റീൻ നയൻറ്റി നയൻ സോറി നയൻറ്റീൻ നയൻറ്റി and third one is you me and we is another play of townsend it published in 2010 and fourth one is grouping for words it is another play and it published in 1983 and another play is ear nose and throat it published in 1988 and townsend received an honorary ma from leicester university പിന്നെ നമ്മളെ ടൗൺസിൻ്റെ ഒരു എം ഒരു എം എ ഹോണററി കിട്ടിയിട്ടുണ്ട് ലിസിസ്റ്റർ യൂണിവേഴ്സിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഹോണററി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് അറ്റ് ലോഫ് ബോ ലോഫ് ബോറോ യൂണിവേഴ്സിറ്റി അതുപോലെ ഈ യൂണിവേഴ്സിറ്റി നിന്ന് ഒരു ഹോണററി അവാർഡൊക്കെ ടൗൺസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ശിസ്റ്റർ റെസിപ്പൻ്റ് ഓഫ് ജെയിംസ് ജോയ്സ് അവാർഡ് ഓഫ് ദ ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ഓഫ് യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ അതുപോലെ ശിവാസ് ദ റെസിഡൻറ്റ് ഓഫ് ജെയിംസ് ജോയിസ് അവാർഡ് ഓഫ് ദ യൂണി ഓഫ് ദ ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ഓഫ് യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ അതായത് ഡബ്ലിനിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അവൾക്ക് ഒരു ജെയിംസ് ജോയിസ് അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ശിവാസ് ഡയഡിൻ ടു തൗസൻഡ് ഫോർ ഫോളോയിങ് എ സ്റ്റോക്ക് അവൾ മരിക്കുന്നത് ടു തൗസൻഡ് ഫോറിലാണ് ഒരു സ്റ്റോക്ക് വന്നിട്ടാണ് അവൾ മരിക്കുന്നത് ഡാവിഡ് വില്യംസ് ഫോർ ദ ഫോർവേഡ് ടു ദ സീക്രട്ട് ഡയറി ഓഫ് ആഡ്രിൻ മോൾ എച്ച് 13, ത്രീ ബ ഫോർ ആഡ്രിൻ മോൾ എന്നുള്ള ആ ഒരു ബുക്കിൻ്റെ ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ഡാവിഡ് വില്യംസ് ആണെന്നാണ് പറയുന്നത് റീഡർ ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് മിയർലി എ സീരീസ് ഓഫ് ജോക്സ് ബട്ട് എപ്പിസോഡ്സ് ഫ്രം സം വൺസ് റിയൽ ലൈഫ് അതായത് നമ്മൾ ഈ ഒരു ഡയറി എൻട്രീസ് വായിക്കുമ്പോൾ നമുക്കൊരുപാട് കോമിക് എഫക്ട്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതൊരു വെറുമ്പോൾ ഒരു കോമിക്ക് ജോക്സ് മാത്രമല്ല ഇതിലുള്ളത് പക്ഷേ ഒരു സംവൺസ് ലൈഫ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് അതായത് ഒരു ഫോർട്ടീ ഫോർട്ടീൻ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ടീനേജ് ബോയ്യുടെ സോറി തേർട്ടീൻ ഇയേഴ്സായിട്ടുള്ള ഒരു ടീനേജ് ബോയ്യുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു ഡയറി എൻട്രീസിൽ നമുക്ക് ക്ക് കാണാൻ കഴിയുന്നത് ആഡ്രിയൻ ആഡ്രിയൻസ് പാരൻസ് ഹൂ സ്ട്രഗിൾ വിത്ത് അൺഹാപ്പി മാര്ജ് നമ്മൾ ആൻഡ്രിയൻ്റെ പാരൻസ് ഒക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നു ഒരു അൺഹാപ്പി മാര്യേജിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു അവരെല്ലാം ഇപ്പോഴും ഇങ്ങനെ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഹിസ് ഗ്രോച്ചി ഗ്രാൻഡ്മ അതുപോലെ അവനൊരു മുഖൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാൻഡ്മ ഉണ്ടായിരുന്നു ഹിസ് മദേഴ്സ് ക്രിപ്പി ലവർ മിസ്റ്റർ ലൂക്കാസ് അതുപോലെ അവൻ്റെ മദറിൻ്റെ ഒരു ലവർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ ലൂക്കാസ് അതുപോലെ ഹിസ് ഇൻ്റലക്ച്വലി സുപ്പീരിയൽ ഗേൾ ഫ്രണ്ട് പെൻഡോര പെൻഡോര എന്ന് പറഞ്ഞിട്ടില്ല അവനേക്കാളും ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന് അതുപോലെ ഇൻവാലിയൻ ബേർഡ് ബാക്സ്റ്റർ അതുപോലെ എപ്പോഴും ഒരു ഇല്ലെൽത്ത് ഹെൽത്ത് ആയിട്ടുള്ള അതായത് ഒരു രോഗിയായിട്ടുള്ള ഒരു ബേർഡ് ബാക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു വോം മോൾ ടേക്സ് കെയർ ഓഫ് ഓൾ കം അലൈവ് ഔട്ട് ഓഫ് ദ പേജസ് ഓഫ് ദ നോവൽ ഈ നോവൽ തീരുന്നത് വരെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ബേർഡ് ബാക്സ്റ്ററിനെ കെയർ ചെയ്തിരുന്നത് നമ്മളെ ആഡ്രൻ മോൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഷോ ദ ടീനേജേഴ്സ് ആങ്സൈറ്റി ടുവാർഡ്സ് എ സ്പോർട്സ് ഓൺ ഹിസ് ഫേസ് അതുപോലെ നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയുന്നത് അതായത് ഈ ടീനേജേഴ്സിന് ഉണ്ടാകുന്ന ഒരു സ്വഭാവം അതായത് അവരുടെ മുഖത്ത് എവിടെയെങ്കിലും ഒരു പാട് വന്നിട്ടുണ്ടെങ്കിൽ അവർ അവരതിനെക്കുറിച്ചിട്ട് വെറി ചെയ്തുകൊണ്ടിരിക്കും ഒരു ആസൈറ്റിയാണ് അവരുടെ മുഖത്ത് പാടുകളുണ്ടായാൽ ആ ഒരു ആങ്സൈറ്റി നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് സെൽഫ് പ്രിറ്റൻഷൻസ് ഓൺ ബീങ് ആൻ ഇൻ്റലക്ച്വൽ അതുപോലെ നമ്മൾ ആഡ്രിയൻ മോളിന് ഭയങ്കര ആത്മവിശ്വാസമാണ് ഞാൻ വളരെ ഇൻ്റലക്ച്വൽ ഇൻ്റലക്ച്വൽ ആണ് എന്നുള്ള ഒരു സ്വയം ഒരു പുകഴ്ത്തൽ ആർക്കുണ്ട് ആഡ്രിയൻ മോളിന് അത് നമുക്കിതിലൂടെ കാണാൻ ഈ നോവലിൽ കാണാൻ കഴിയും അതുപോലെ കൺസേൺ വിത്ത് ഹിസ് ഹെൽത്ത് അതുപോലെ അവന് വെറു വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് എപ്പോഴും അവൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ ആഡ്രിയൻ മോൾ അതൊക്കെ നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ കഴിയും അതുപോലെ ഹിസ്ക്രഷ് ടുവാർഡ് സ്പെൻഡോ അതുപോലെ അവൻ്റെ ലവറിനോടുള്ള ഒരു ക്രഷൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും ആൻഡ് എഫക്ട്സ് ഓഫ് ഹിസ് പാരൻസ് കോറൽസ് ഓൺ ഹിം അതുപോലെ അവൻ്റെ പാരൻസിൻ്റെ മാരിറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ബാഡായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ എല്ലാ സമയവും കോറൽ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് അവനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയും ഓക്കെ ടുഡേ ഐ കൺക്ലൂഡ് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദ സീക്രട്ട് ഡയറി ഓഫ് ഫാഡ്രൻ മോൾ ഏജ് തേർട്ടീ And thank you for watching our video. If you are interested, please share with your friends. Please subscribe, comment, like, and share. Thank you.